ആൻഡ് വെൽക്കം ബാക്ക് ഇൻ ദി വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ഡേൻ്റെ തലേന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം കേട്ടോ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കുറച്ച് ക്ലിപ്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്ന് ഷെയർ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, നാഷണൽ ഡേ ആകുമ്പോൾ ഇവിടെ കോർണിഷിലെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും, ലൈറ്റ്സ് എല്ലാം കൊണ്ട് പിന്നെ ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ടും അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര സെലിബ്രേഷൻ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തലേന്നും ഉണ്ടാവലുണ്ട്, മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവലുണ്ട് കേട്ടോ. 12 മണി ആ ഒരു സമയം വരെയെല്ലാം ഉണ്ടാവും, ഭയങ്കരം ട്രാഫിക്കും കാര്യങ്ങളിലായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ മെയിനായിട്ട് മസിൻ്റെ നിർബന്ധം കൊണ്ടാണ് വന്നിട്ടുണ്ടായത്. പിന്നെ ഇവിടെ മറീന മാൾ സെൻട്രൽ പോയിന്റിൽ ഓഫറും കൂടി നടക്കുന്നത് പറഞ്ഞുകൊണ്ട് അവിടെയും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായതാട്ടോ. അപ്പോൾ മസിക്ക് ഇവിടുത്തെ ഈ കന്തൂർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് നാഷണൽ ഡേ എല്ലാം വരുമ്പോൾ എന്തായാലും ഇടണം, പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് എല്ലാം പറയൂ എനിക്ക് കന്തൂർ ഇടണം എന്ന്. അപ്പോൾ അങ്ങനെ സ്പ്രേ എല്ലാം എടുത്തിട്ട് ഇറങ്ങിയതാട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവിടുത്തെ കുറേ സെലിബ്രേഷനെല്ലാം ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്തെത്തുമ്പം ഇങ്ങനെ കാത്ത് കാത്ത് നിൽക്കും, എനിക്ക് എങ്ങനെയെങ്കിലും നാളായാൽ മതി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഓൻ്റെ നിർബന്ധം കൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരാളെ മേത്ത് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ജസ്റ്റ് അടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഓന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഓനും കൂടി ഇത് സ്പ്രേ എല്ലാവരുടെ മേത്തും ആക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പിന്നെ സ്പ്രേയെല്ലാം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ വണ്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് ജാമാവും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഹോൺ അടിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് ഹോൺ അടിക്കും, പൊതുവെ ഇവിടെ അങ്ങനെ ഹോൺ അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല, അത്യാവശ്യം മാത്രമേ ഹോൺ അടിക്കലുള്ളൂ. അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ്റെ സമയത്തെല്ലാം എല്ലാവരും ഹോൺ അടിച്ചിട്ടും ഭയങ്കരമായിട്ട് പാട്ട് വെച്ചിട്ടും വണ്ടിയിലെല്ലാം മ്യൂസിക്കെല്ലാം പ്ലേ ചെയ്തിട്ടെല്ലാം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ പറയുന്നത് ആ ഇപ്പം എല്ലാവരും അടിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിന്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ടായത് കേട്ടോ കുറച്ച് സമയം. അപ്പോൾ നല്ല രസമുണ്ടായി ഈ ഒരു സമയത്ത്. ഒന്നാമത് ഇവിടെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയി, കുറച്ച് തണുപ്പെല്ലാം ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായി ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മസിക്കും ഇങ്ങനെ എല്ലാവരും സ്പ്രേ അടിക്കുന്നുണ്ടോ നോക്കിയിട്ട് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മാജിക് ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ പറയേ വേണ്ട, ഭയങ്കര ഇഷ്ടം ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഇവിടെ വളരുന്ന കുട്ടികൾ ഇങ്ങനെ റൂമിൽ മാത്രമായിട്ട് അങ്ങനെ വളരുന്നതല്ലേ, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവാൻ, ഭയങ്കരമായിട്ട് ഓടിക്കളിക്കലും ഒച്ചപ്പാടാക്കലും അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പിള്ളേർ വന്നിട്ട് തമ്മൂസിൻ്റെ മേത്തും മസിൻ്റെ മേത്തെല്ലാം സ്പ്രേ അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പ്രതീക്ഷിക്കാണ്ട് അപ്പുറത്തും ഇപ്പുറത്തുനിന്നെല്ലാം കിട്ടും. ചിലപ്പോൾ വണ്ടീൻ്റെ ഡോറെല്ലാം ഓപ്പൺ ആക്കിയിട്ട് വന്നിട്ട് അടിക്കും. ഇനിയിപ്പോൾ അങ്ങനെ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അതിൽ കൂടി നടക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് വേണ്ട, ഇവിടെ വിൻ്റർ ആകുന്ന സമയത്ത് എല്ലായിടത്തും ഇങ്ങനെ ഫ്ലവർ വെക്കുകട്ടെ, ഇവരെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു തണുപ്പിൻ്റെ സമയത്ത് റോഡിൻ്റെ സൈഡിലെല്ലാം ഉണ്ടാവും, അധികം അടുത്തും ഉണ്ടാവും, ഇവിടെ എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. കുറേ ചെടി നമ്മൾ കാണാത്തടത്തെല്ലാം എപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുന്നിടത്തെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം കാണുമ്പോൾ നല്ല രസമായിട്ട് ആ റോഡിൻ്റെ രണ്ട് സൈഡിലെല്ലാം ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് തീരെ ആരും സ്പ്രേ അടിക്കാത്ത കണ്ടപ്പോൾ മസി ഇങ്ങനെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മാജിക് ഇങ്ങനെ അടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാജി ആണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടെല്ലാം. പിന്നെ ഇത് വേണ്ട, കല്ല് കല്ലും മണ്ണും കണ്ടാൽ ഇടേയില്ല കേട്ടോ. മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അത് വാരിട്ട് തലയിലിടും, ഇങ്ങനെ മേലോട്ടാക്കുമ്പോൾ തലയിൽ വന്ന് നല്ലോണം വീഴുമല്ലോ. പിന്നെ കല്ലെടുത്തിട്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ പിടിച്ചു വെക്കും, കയ്യിൽ നിന്ന് വിടേയില്ല, കുറേ സമയം ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആൾക്കാരും വണ്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചോട്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ മണ്ണിലെല്ലാം കളിക്കുമല്ലോ കുട്ടികൾ, എല്ലാവരും കൂടി കളിക്കുമ്പോഴല്ലേ നല്ല രസമല്ലേ. പണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ മണ്ണിലെല്ലാം ചിരട്ടപ്പുട്ടലാക്കിയിട്ട് കളിച്ചിട്ടുണ്ടാവില്ലേ. തമ്മൂസിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം കളിക്കലുണ്ട് കേട്ടോ. തമ്മൂസിൻ്റെ വീട്ടിലെ കുട്ടികളെല്ലാം മസിക്ക് ഇഷ്ടം അവിടെ പോയി കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇവർ മണ്ണെല്ലാം ഇങ്ങനെ ചിരട്ടയിലെല്ലാം ആക്കിയിട്ട് കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ടില്ലാക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പറ്റുന്ന സമയത്ത് ചിലപ്പം ബീച്ചിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പറ്റുന്ന സമയത്ത് കളിക്കാമെങ്കിൽ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഇടയ്ക്കില്ലേ ഈ മണ്ണ് വാരിയിട്ട് വായിലിടുന്ന ഒരു സൂക്കേടുണ്ട്, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേഗം എടുത്തു പോകലാ, അത് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിടൂല, ഭയങ്കര അങ്ങോട്ട് ആരം പിടിച്ചിട്ട് ഇവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് പിന്നെ കളിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ മറീന മാളിലേക്ക് തന്നെ പോയി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ സെൻട്രൽ പോയിന്റിൽ ഓഫർ നടക്കുന്നുണ്ട് എന്ന്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിനെ. പിന്നെ ഇവിടെ കണ്ട വിൻ്റർ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേ ഇരിക്കും കേട്ടോ, ഈ ഒരു ഏരിയയിലെല്ലാം സൈഡിലെല്ലാം വന്നിട്ട് അങ്ങനെ ഇരിക്കും, അധികം ഉണ്ടാവും. പിന്നെ എന്താണ് ചിക്കൻ ചൂടലും
ക്യാമ്പ് ഫയറും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതെല്ലാം ഈ ഒരു സമയത്താണ്, ഈ ഒരു വിൻ്റർ ആയിക്കഴിഞ്ഞാലാണ് ഉണ്ടാവില്ലേ. പൊതുവേ ആൾക്കാർ പുറത്തുണ്ടാവും, പക്ഷേ ആ ഒരു നല്ല ചൂടുള്ള സമയത്തൊന്നും ആൾ പൊതുവേ കുറവായിരിക്കും. പക്ഷേ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും പുറത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒന്നാമതിപ്പോൾ നാഷണൽ ഡേൻ്റെ 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീവും കൂടി ഉള്ളതുകൊണ്ട് നല്ല റഷുണ്ട് പുറത്ത്, കുറേ ആൾക്കാരുണ്ട് പുറത്ത്. പിന്നെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരെ സെൻട്രൽ പോയിന്റിലേക്കാട്ടാ വന്നിട്ടുണ്ടായത്. ഇവിടെ കുറച്ചായിട്ടിപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഓഫർ കഴിഞ്ഞെന്നാ വിചാരിച്ചേ. പിന്നെ ഇവിടെ എത്തിയതുകൊണ്ട് അവിടെ എന്തായാലും സ്പ്രേ അടിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ കയറി നോക്കാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നല്ല ബ്രാൻഡഡ് അല്ലേ സാധനങ്ങളെല്ലാം, അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിന് എല്ലാത്തിനും. അപ്പോൾ തമോസ് 2-3 ടീഷർട്ടെല്ലാം എടുത്തിട്ടുണ്ടായിന്. ഇൻഷാ നമ്മൾ നാട്ടിൽ പോകാനുള്ള ചെറിയ പ്ലാനിങ്ങിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഓഫറെല്ലാം കാണുമ്പോൾ എടുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് തമോസ് 2-3 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിന്. പിന്നെ പിള്ളേർക്ക് അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ട്, പിള്ളേർക്ക് അധികം ഞാൻ മാക്സിമം പിന്നെ RMB അങ്ങനെയെല്ലാം എടുക്കൽ. പിന്നെ ലുലുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. മാക്സിമം ഞാൻ ഓഫർ നോക്കി അങ്ങനെ എടുക്കും കേട്ടോ, എല്ലാം അങ്ങ് വാരി എടുക്കലില്ല. ഓഫർ നോക്കിയിട്ട് നമ്മൾ ബജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കും, അങ്ങനെയാണ്. പിന്നെ കുട്ടിയൊക്കെ ഞാൻ അധികം ഒരുപോലെ ആക്കാൻ നോക്കലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് മെയിനായിട്ട് എൻ്റെ സമയം പോകുന്നത്. പിന്നെ ഇവിടെ കണ്ട ഇതുപോലത്തെ ഫാൻസി ഐറ്റംസിനെല്ലാം നല്ല ഓഫർ ഉണ്ടായിന്. ഇവിടെ ഇങ്ങനെ നമുക്ക് കുറഞ്ഞ പൈസയിൽ കിട്ടൽ കുറവല്ലേ, ഫാൻസി ഐറ്റംസിനെല്ലാം അപ്പം നല്ല റേറ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ വന്നപ്പോൾ കുറച്ച് നല്ല അത്യാവശ്യം റേറ്റിൽ കണ്ടിട്ടുണ്ടായിന്, പക്ഷെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് സംഭവം മറന്നുപോയി, അതുകൊണ്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്, ശരിക്കും ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കാണുന്നത്. നമ്മളെ എന്താണ് ബ്രേസ്ലെറ്റ് പോലത്തതും റിങ്ങും കാര്യം, എനിക്ക് റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റിങ്ങെല്ലാം നല്ല കളക്ഷൻ ഉണ്ടായിന്, പക്ഷെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതേപോലത്തെ പേരെല്ലാം എഴുതിയിട്ടുള്ള ചെയിനെല്ലാം കുറേ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് എല്ലാവരുടെ പേരൊന്നും ഉണ്ടാവില്ല, മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരെങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആക്കിയതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മളെ പേര് നോക്കിയിട്ട് എടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നല്ല രസമുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്, ഒരു പിന്നെ പേളെല്ലാം കളർ ചേഞ്ച് ആയിട്ടുള്ളതും അങ്ങനെയെല്ലാം കുറച്ച് കളക്ഷൻസ് ഉണ്ടായിന്. പിന്നെ ബാഗ്, ബാഗ് എടുത്തത് നല്ലതാണ് കേട്ടോ, നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവില്ലേ ബാഗെല്ലാം. അതിനും നല്ല കോസ്റ്റ് ഉണ്ട്, പക്ഷേ നോർമലി ഉണ്ടാകുന്ന റേറ്റിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്നത്, ഓഫറല്ലോ ആ ഒരു ഓഫർ പ്രൈസിലാണ് കിട്ടുന്നുണ്ടായത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളെ ഈ ഒരു ബാൻഡും കാര്യങ്ങളല്ലേ, അതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറേ ആയിട്ട് കാണുന്നുണ്ട്, നമുക്ക് പിന്നെ ഗേളില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നിന്നൊന്നും പോയലില്ല. ഇതെല്ലാം എന്താണ് ഓരോ ഫാഷൻ ഇറങ്ങുന്ന സമയത്തൊന്നും അങ്ങനെ നോക്കലൊന്നും ഇല്ലല്ലോ, ഗേൾസുള്ള ആൾക്കാരെല്ലാം എപ്പോൾ അതെല്ലാം നോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഇങ്ങനെ ചൊറഞ്ഞ് വരുന്ന ഒരു സ്പ്രിംഗ് ടൈപ്പ് കുറച്ചായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെയർ ബാൻഡ്സിനും ബാംഗിൾസിനും പിന്നെ ഇതുപോലത്തെ ചെയിനും എല്ലാം ഓൾമോസ്റ്റ് നല്ല ഓഫർ അവിടെ നടക്കുന്നുണ്ടായിന് കേട്ടോ. ഇതെല്ലാം കുറച്ച് നല്ലോണം നിൽക്കും, അങ്ങനെ കളറൊന്നും പോകുന്നില്ല. പിന്നെ ബ്രേസ്ലെറ്റ്, പേള് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ഐറ്റംസ് 2-3 വരുന്നത് അങ്ങനെയെല്ലാം ഉണ്ടായിന്. പിന്നെ ഇതുപോലത്തെ നമ്മൾ ക്രീം ഉണ്ടാവുമല്ലോ കുട്ടികളുടെ ബേബി ക്രീമും മോയ്സ്ചറൈസറും അങ്ങനത്തെ ഐറ്റംസിന്, സീറം അങ്ങനെയുള്ള കാര്യങ്ങളിലല്ലോ ബ്യൂട്ടി പ്രോഡക്ട്സ്, അതെല്ലാം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം വാങ്ങിക്കുന്നവർ ശരിക്കും വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് ഹാഫ് പ്രൈസിനും 75% ഓഫറിനെല്ലാം കിട്ടുമ്പോൾ നല്ലതല്ലേ. സെറ്റാഫിൽ മോയ്സ്ചറൈസറെല്ലാം നല്ലതാണ് കേട്ടോ. ഞാൻ മാജിക് യൂസ് ചെയ്യുന്ന സെറ്റാഫിലാണ്, പക്ഷേ അവിടെ സെറ്റാഫിൽ പ്രോ ഉണ്ടായിട്ടില്ല, എക്സീമ അതാണ് മാജിക് യൂസ് ചെയ്യുന്നത്, അതുണ്ടായിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തുന്നേളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടീഷർട്ടെല്ലാം തമോസിന് എടുത്തിന്, 3-4 ടീഷർട്ടെല്ലാം അതെല്ലാം എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാ ക്യാരി ഫോർ ക്ലോസ് ആക്കിയിട്ടുണ്ട്, എപ്പം ക്യാരി ഫോർ ഓപ്പൺ ആയിട്ടില്ല ഞങ്ങൾ കാണിക്കൽ, ഇന്നിപ്പം മൊത്തം ക്ലോസ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്ക് 1 മണിയെല്ലാം ആയിട്ടുണ്ട് അതിന് കേട്ടോ. അപ്പോൾ ഇത് ക്യാരി ഫോറെല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എ ടി എം മെഷീൻ ഉണ്ട്. അതിലിങ്ങനെ ലൈറ്റെല്ലാം വരും, പിന്നെ ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റും. അതെല്ലാം കൊണ്ട് അവർക്ക് ഇഷ്ടമാട്ടോ അവിടെ നിന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമതിപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആളുള്ള സമയത്താണ് വരുന്നെങ്കിൽ നേരെ മെഷീൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം നിർത്തിച്ചിട്ട് വേഗം എടുക്കില്ല, കാരണം കുറേ ആൾക്കാരിവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിർത്തിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വേഗം എടുക്കും. പിന്നെ മേസി സ്റ്റോളറിൽ നിന്ന് ഇറങ്ങാൻ കാത്തിക്കുന്ന പോലെയാണ് മസി. മസിക്ക് ഇരുന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മേസി ഇറങ്ങിക്കഴിഞ്ഞാൽ മസി കയറിയിരിക്കും. അപ്പോൾ മസി കയറിയിരിക്കുമ്പോൾ മേസിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു അത്ഭുതത്തോടെ നോക്കിയിരിക്കലും ചിരിക്കലും അങ്ങനത്തെ എല്ലാം ഉണ്ടാവും കേട്ടാ. മോൻ്റെ വണ്ടിയിലല്ലേ ഇരിക്കുന്നതെന്നുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ അതിനും കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത് വിശേഷങ്ങൾ. കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നാഷണൽ ഡേൻ്റെ അന്ന് ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നല്ല സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല പോകാൻ വേണ്ടിയിട്ട്. ഒന്നാമത് എന്തല്ലോ ഇങ്ങനെ നടക്കല്ലേന്ന്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സെലിബ്രേറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. പിന്നെ മെയിനായിട്ട് തമ്മൂസിന് പോകാൻ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. മസിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമേ പോയത്. ഓനിങ്ങനെ ഓരോ വർഷം കഴിയുന്നതിന് അടുത്ത വർഷം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. നാഷണൽ ഡേ ആവാനും സ്പ്രേ വാങ്ങിക്കാനും അങ്ങനെയുള്ള ആയിട്ട്. അപ്പോൾ പിന്നെ കുട്ടികൾ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തമ്മൂസും മസിയും മാത്രം നാഷണൽ ഡേൻ്റെ അന്ന് പോയിട്ടുണ്ടായിട്ടുള്ളൂ. അന്ന് ഫയർ വർക്ക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവർ 3 മണിക്ക് പോയിട്ട് രാത്രി 2 മണിക്ക് അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായത്. അപ്പോൾ നല്ല സെലിബ്രേഷൻ ഉണ്ടായിന് ഇപ്രാവശ്യവും. ഞാൻ വെച്ച് ഇപ്രാവശ്യം കുറവായിരിക്കും എന്ന്, പക്ഷേ നല്ലോണം സെലിബ്രേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആയിട്ടുണ്ടായിന്, 1-2 മണി ആയതിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് തലേന്ന് ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പീസായിട്ടും എല്ലാം കാണാം. സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ. ഇതിനിടയ്ക്ക് ഞാൻ എന്താണ് ഇത് ബാഗിനെ പറ്റി